بسم الله الرحمن الرحيم. ശൈഖ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യരിൽ ഒരാൾ ഒരു ദിവസം ശൈഖ് അവരോട് അപേക്ഷിച്ചു, അല്ലയോ ശൈഖേ, ഞാൻ അങ്ങയോടൊപ്പം ഇബാദത്തിൽ മുഴുകുക മൂലം എന്റെ കുടുംബം പട്ടിണിയിലാണ്. അവരെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അങ്ങയുടെ പ്രാർത്ഥനയ്ക്കെല്ലാം തൽക്ഷണം ഉത്തരം കിട്ടാറുണ്ടല്ലോ. ഷെയ്ഖ് പറഞ്ഞു, ശിഷ്യ, താങ്കൾ ചെയ്യുന്നത് തെറ്റാണ്. കുടുംബത്തിന് ചിലവിന് കൊടുക്കാൻ ബാധ്യതയുള്ള താങ്കൾ മുഴുവൻ സമയവും ഇബാദത്തിൽ മുഴുകാൻ പാടില്ല. എന്തെങ്കിലും തൊഴിൽ ചെയ്ത് കുടുംബം പുലർത്തണം, ബാക്കി സമയം ഇബാദത്തെടുത്താൽ മതി. ഷെയ്ഖിന്റെ ഉപദേശം അയാൾക്ക് സ്വീകാര്യമായില്ല. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ഷെയ്ഖ് അവർക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഇയാളുടെ കുടുംബത്തിൽ പട്ടിണി അകറ്റണമേ. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതിന്റെ ഫലമായി ആ കുടുംബത്തിൽ അന്നു മുതൽ ഐശ്വര്യം വർദ്ധിച്ചു വന്നു. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു, ആ കുടുംബം ഒരു സമ്പന്ന കുടുംബമായി മാറി. പട്ടിണി അകന്നപ്പോൾ ആ ശിഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വന്നു തുടങ്ങി. അയാൾ അല്പാൽപമായി ഇബാദത്തുകൾ വെട്ടിച്ചുരുക്കി, കുടുംബകാര്യങ്ങൾ നോക്കുകയായി. ക്രമേണ അയാൾ കുടുംബകാര്യങ്ങളിൽ മുഴുകുകയും ഇബാദത്തുകളെല്ലാം നിർത്തിവെക്കുകയും ചെയ്തു. ഷെയ്ഖവറുകളുമായുള്ള എല്ലാ ബന്ധങ്ങളും ക്രമേണ നിലച്ചു. അയാൾ ഭൗതിക സുഖാഡംബരങ്ങളിൽ മുഴുകുകയായിരുന്നു. ഷെയ്ഖവറുകൾ ശിഷ്യന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം മുൻകൂട്ടി കണ്ടതുപോലെയായിരുന്നു ഷെയ്ഖിന്റെ പെരുമാറ്റം. ഒരു ദിവസം ഷെയ്ഖ് ഒരു ദൂതനെ അയച്ച് ആ ശിഷ്യനോട് ഒന്ന് വരാൻ പറഞ്ഞു. അയാൾ വന്നു. ഷെയ്ഖ് ചോദിച്ചു, എന്തേ ചൂണ്ടലിൽ കുടുങ്ങിയോ? ഈ ചോദ്യം അയാൾക്ക് രസിച്ചില്ല. ഭൗതിക സുഖലഹരിയിൽ ഉന്മത്തനായ അയാൾ പറഞ്ഞു, ഞാൻ സുഖമായി ജീവിക്കുന്നതിൽ അങ്ങ് അസൂയപ്പെടുകയാണോ? ഷെയ്ഖ് പറഞ്ഞു, അല്ല, താങ്കൾക്ക് പിണഞ്ഞ മഹാവിപത്തിൽ സഹതപിക്കുകയാണ്. ശിഷ്യൻ പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങൾ എന്നും പട്ടിണി കിടക്കണമെന്നാണോ അങ്ങയുടെ ആഗ്രഹം? ഷെയ്ഖ് പറഞ്ഞു, താങ്കളുടെ ആത്മാവ് പട്ടിണിയാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശിഷ്യൻ, ഈ തത്വശാസ്ത്രമൊന്നും വിശപ്പ് മാറ്റുന്നതല്ല, ഞാൻ പോകട്ടെ, മേലിൽ എന്നെ ശല്യപ്പെടുത്തരുതെന്ന് അപേക്ഷിക്കുന്നു. അയാൾ ഇറങ്ങിപ്പോയപ്പോൾ ഷെയ്ഖ് അവർകൾ തന്റെ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, നോക്കൂ, അയാളെ ഞാൻ വിളിപ്പിച്ചത് അയാളെ ഉപദേശിക്കാനല്ല, അയാളിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കാനാണ്. അയാൾ അള്ളാഹു ദാരിദ്ര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും പരീക്ഷിച്ചു, രണ്ടിലും അയാൾ പരാജിതനായി. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته صلى الله على محمد صلى الله عليه وسلم